വിധായകൻ സംഗീത് ശിവന്റെ വിയോഗ വാർത്ത ഈ മണിക്കൂറിൽ വരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യം അതെവിടെ വെച്ചാണെന്നതിനടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. കമലീഷിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും മലയാളത്തിൽ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച, മലയാള ചലച്ചിത്ര ലോകത്തിന് സമ്മാനിച്ചൊരു സംവിധായകന്റെ വേർപാടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ മണിക്കൂറിൽ പുറത്തു വരുന്നത്. യോദ്ധ കാന്ധർവം അടക്കമുള്ള സിനിമകൾ അദ്ദേഹം എന്താണ് മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. സംവിധായകനാണ് അദ്ദേഹം, ഛായാഗ്രാഹകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഈ മണിക്കൂറിൽ വരുന്നു. കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, വിവരങ്ങൾ. മലയാള സിനിമയെ സംബന്ധിച്ചോളം കനത്ത നഷ്ടം തന്നെയാണ് രജനി. പ്രശസ്ത സംവിധായകനായ സംഗീത് ശിവനാണ് അല്പം മുമ്പ് മുംബൈയിൽ അന്തരിച്ചത്. ഏറെ നാളായി പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും ആരോഗ്യനില മോശമായ പശ്ചാത്തലത്തിലാണ് മുംബൈയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചത്. അല്പം മുമ്പാണ് അന്ത്യം ഉണ്ടായത്. മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹിറ്റു സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ്. എണ്ണം കുറവാണെങ്കിലും മികച്ച സിനിമകൾ നമുക്ക് എടുത്തു പറയുന്ന സമയത്ത് തന്നെ യോദ്ധ നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് സിനിമകളിൽ ഒന്നാണ്. യോദ്ധ, വ്യൂഹം, നിർണയം, ഡാഡി തുടങ്ങിയ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ്. വിഖ്യാത ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ ശിവന്റെ മകനാണ് സംഗീത് ശിവൻ. നമുക്കറിയാം സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ, സഞ്ജീവ് ശിവൻ എല്ലാവരും സിനിമാ മേഖലയുമായി അടുപ്പമുള്ളവർ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സംവിധായകർ. അതിലാണിപ്പോൾ സംഗീത് ശിവനാണ് അല്പം മുമ്പ് അന്തരിച്ചത്. വലിയ രീതിയിൽ ഇന്ത്യൻ മലയാള സിനിമയിൽ മാത്രമല്ല നിരവധി ഹിന്ദി സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നു, ആ രീതിയിൽ പരസ്യചിത്രങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ നിരവധി തവണ പല രീതിയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് ഇപ്പോൾ വിടവാങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം ആ യോദ്ധ എന്നുള്ള ഒറ്റ സിനിമ മാത്രം മതി സംഗീത് ശിവനെ അടയാളപ്പെടുത്താൻ. അതിലെ ഓരോ ഡയലോഗും നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. കൈപ്പറമ്പിൽ അശോകനും അരിശമ്മൂട്ടിൽ അപ്പുകുട്ടനും അശ്വതിയും ഉണ്ണിക്കുട്ടനും റിംബോച്ചയും ഒക്കെ തന്നെ അവരുടെ ഡയലോഗുകളും സീനുകളും ഒക്കെ തന്നെ 3 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും നിത്യഹരിതമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മലയാളി ഓരോ ദിവസവും അതിലെ ഒരു ഡയലോഗ് പോലും പറയാതിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ക്ലാസിക് സിനിമ ഒരുക്കുമ്പോൾ സംഗീത് ശിവന് 27 വയസ്സായിരുന്നു. മലയാളത്തിൽ ഇതുവരെ ആരും പറയാത്ത ഒരു കഥ ബ്ലാക്ക് മാജിക് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹാസ്യവുമായി ചേർത്തുകൊണ്ട് ഇറക്കിയ ആ സിനിമ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. മാത്രമല്ല AR റഹ്മാന്റെ പാട്ടുകളൊക്കെ തന്നെ അന്നും ഇന്നുമെല്ലാം തന്നെ ഹിറ്റായി മാറിയ ഒരു കാര്യം തന്നെയാണ്. അച്ഛന്റെ ശിവന്റെ കലാപാരമ്പര്യം മുറുകെ പിടിച്ചാണ് സംഗീത് ശിവൻ യാത്ര തുടങ്ങുന്നത്. പൂനെയിൽ ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് ചെയ്ത ശേഷമാണ് പിന്നീട് സിനിമാ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. രാജസ്ഥാനിലൊക്കെ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കമലേഷ് തുടരുക, ഞാൻ കമലേഷിലേക്ക് വരാം.